ഹലോ നമസ്കാരം സുമിഹാൻ ലൈഫ് ഓഫ് ഓഫാന സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇൻട്രോ പറയാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ തമാല ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ സാമ്പാറിനുള്ള കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വിസിൽ വരുന്നത് നോക്കി നിൽക്കാണ്ട് തമാല അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ദോശയും സാമ്പാറുമാണ് അപ്പോൾ ഈ കുക്കറിൻ്റെ അടുത്തൊരു പാത്രയ്ക്ക് അതാണ് നമ്മുടെ ദോശമാവ് ദോശമാവ് കുറച്ചുകൂടി ഒന്ന് പൊന്താനുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ലേറ്റായി ദോശമാവ് വരച്ച് വെച്ചപ്പം അപ്പോൾ അതിൻ്റെ അടുത്ത് വെച്ചേക്കാം ചൂട് കിട്ടുമ്പോൾ കുറച്ചൊന്ന് പൊന്തു അത് അപ്പോൾ അങ്ങനെ വെച്ചേക്കായിരുന്നു ഇപ്പോൾ നമ്മുടെ കൃഷിത്തോട്ടാണിത് കൃഷിത്തോട്ടൻ്റെ അവസ്ഥ എങ്ങനെയാണ് അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ചെടി ഇവിടെ കുറേ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കാശുത്തുമ്പ അല്ലെങ്കിൽ ബോൾസ് എന്ന് പറയുന്നത് ആ ചെടിയൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ഓണം കഴിയാറിയുമ്പോഴത്തേക്കും നമ്മൾ പൂക്കളൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു പിന്നെ ഇതൊക്കെ നമ്മുടെ പയറ് നട്ട് സ്ഥലങ്ങളായിരുന്നു ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് തക്കാളിയും കൂടി അത് പറിച്ചെടുക്കാണ്ട് അതുകൂടെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ ശരിയാക്കണം അപ്പോൾ ഈ ഗാർഡൻ ഒക്കെ ഇന്ന് ഫുള്ള് ശരിയാക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഒരു നീരർക്കത്തിന്റെ പോലത്തെ ഒരു തലവേദന അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ആവി പിടിക്കാന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ആവി പിടിക്കാൻ നിൽക്കുകയാണ് ആവി പിടിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം കുടിക്കാൻ അത് ഇവിടെ സാധാരണ ഞാൻ ആദ്യം വന്നപ്പോൾ എൻ്റെ കയ്യിൽ തുളസീൻ്റെ അലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നടാനൊന്നും അത് ഞാൻ നട്ടായിരുന്നു നട്ടിട്ട് കേടന്നു വരുന്നത് അപ്പോൾ നമ്മുടെ തുളസീൻ്റെ അലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ ഈ കാലാവസ്ഥ അവസ്ഥയൊക്കെ മാറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന നീരർക്കമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അന്നേരം ഞാൻ ഇവിടുത്തെ ബ്ലൂ ഗം ലീഫ് അതായത് നമ്മുടെ നാട്ടിലെ യു കാലിയുടെ മരം ഉണ്ടാവുമല്ലോ ഈ യു കെ ഇല ഇട്ടിട്ടായിരുന്നു ഞാൻ ആവി പിടിച്ചത് ആ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് ഇവിടുത്തെ ആൾക്കാരുടെ അമ്മേൻ്റെയൊക്കെ പറഞ്ഞു തന്നത് കാരണം നമ്മുടെ ഒക്കെ ടൈമിൽ ഇവർ ഈ യു കാലിൻ്റെ ഇല ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവിയായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതാണ് അവരൊരു മരുന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് വറിച്ചിട്ടായിരുന്നു ഇങ്ങനെ ആവി പിടിച്ചെന്നത് പക്ഷേ ഇപ്പം ഞാൻ തുളസിൻ്റെ ഇല ഇട്ടിട്ടാണ് ആവി പിടിച്ചത് കാരണം നമ്മുടെ ആ തൊട്ടടുത്ത വീട്ടിൽ ചേട്ടനൊക്കെ വന്നപ്പോൾ അവർ തുളസി തൈ നട്ടു പിടിപ്പിച്ചിട്ട് ഇതിൽ അത്യാവശ്യം അല ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആവി പിടിക്കാനൊക്കെ നമ്മൾ ആ ഇലയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ നല്ലോണം ആവി പിടിക്കുകയാണ് ശരിക്കും പറഞ്ഞു ഇങ്ങനെ ആവി പിടിച്ച് കഴിയുമ്പം നമുക്കൊരാശ്വാസം ഉണ്ട് തലവേദനയാണെങ്കിലും ക ഈ കഫക്കെട്ട് അല്ലെങ്കിൽ നീരർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും അതെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആവിയൊക്കെ പിടിച്ച് തലയ്ക്ക് ഇപ്പോൾ ചെറിയൊരു വേദന കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ സ്കൂളിൽ കുറച്ച് പണികളുണ്ട് അപ്പോൾ സ്കൂളിൻ്റെ പുറകെ തന്നെയാണ് അപ്ഡേഷൻസ് ഒന്നും സ്കൂളിൻ്റെ ഇത് വരുന്നില്ല പക്ഷെ നമ്മൾ അതിന്റെ പുറകെ ഒരുപാട് കാര്യത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ കറയും ചെയ്ത് വന്ന് ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് പണികളൊക്കെ തുടങ്ങി അപ്പോൾ അപ്പൊ കുറച്ച് ഒരു ഞാനൊരു വീൽബാരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ കൊണ്ടു കൊടുക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ അവരിന്ന് മണൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ളത് നമ്മള് ഓരോ മണലിൻ്റെ ട്രിപ്പിനെ പൈസ കൊടുത്തിട്ടാ കൊണ്ടിരുന്നത് ഇവരെ വെച്ച് നോക്കുമ്പോ ഒന്നും നടക്കണില്ല നമ്മൾ ആ കൊടുക്കുന്ന പൈസയ്ക്ക് എത്രത്തോളം മണൽ വന്നിട്ടുണ്ടെന്നൊക്കെ പോയി നോക്കണം അപ്പൊ ഞാനാണ് പോവാണ് ഇപ്പൊ രണ്ട് ബൈക്ക് ടാക്സി വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ തമാലിൻ കൂടെ ആണ് പോവുണ്ടോ അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം പിന്നെ സ്കൂളിൻ്റെ തന്നെ ഒരു അപ്ഡേഷൻ വീഡിയോ അല്ല ചെറിയ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്യണം ഞാൻ വിചാരിക്കേണ്ടത് അത് മലാവിഡറിയിലായിരിക്കും കേട്ടോ പേര് ചെയ്യുമെന്ന് വിചാരിക്കും എന്താ ടൈം കിട്ടുന്ന അനുസരിച്ചിട്ടത് ചെയ്യണം അപ്പം ഞാൻ ഈ കൊലത്തിൽ ഡ്രസ്സ് മാറിയതേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തില്ല ഞാൻ സാധാരണ ഇവിടെ ഭയങ്കര ഡ്രൈ ആണല്ലോ അതുകൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുക എന്നത് മോയിസ്ചറൈസർ ഒക്കെ ഇട്ടിട്ടാണ് പോവുക പക്ഷേ ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ഫുള്ള് പൊടിയാണ് ആ പൊടിയൊക്കെ മൊത്തം അടിച്ചിട്ട് എല്ലായിടത്തും നമുക്ക് കുരുക്കളൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ കുരുക്കളൊക്കെ വന്ന ആകെ പ്രശ്നമാവുന്നുണ്ട് അപ്പം ഒന്നും ചെയ്തില്ല അപ്പം നേരെ അങ്ങോട്ട് പോവാണ് അപ്പം ഞാനൊരു പ്രോപ്പർ ഡേ മേലൈഫ് വീട് എടുക്കണം എന്ന് വിചാരിച്ച അപ്പോൾ എനിക്ക് പറ്റുന്നില്ല കാരണം ഈ ഓരോ കാര്യത്തിനു വേണ്ടി നമ്മൾ പോകുന്നതുകൊണ്ട് നമുക്ക് പോവാതിരിക്കാനും പറ്റില്ല അരണേറ്റന് ജോലി ഉള്ളതല്ലേ അപ്പം അരയേട്ടനൊന്നും നോക്കാൻ പറ്റില്ല അപ്പം ഞാൻ അതിനുവേണ്ടി നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ ബൈക്ക് അവിടെ വന്ന് നിൽക്കണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവാണ് പോവാനിട്ട് അപ്പം അവിടെ എത്തിയിട്ട് കാണിക്കാൻ പറ്റണേ എടുക്കാൻ കാരണം എങ്ങനെയാണെന്ന് അറിയില്ല നല്ല തലവേദന തലവേദന ചെറിയൊരു ശമനം ഉള്ളിപ്പൊ വെയിലും കൊണ്ടാ അത് പിന്നെയും കൂടും എന്നാലും കുഴപ്പമില്ല ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ ചേക്കണേ പോയാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നു പോവാട്ടോ അപ്പം ഞങ്ങൾ സ്കൂളിൻ്റെ അവിടേക്ക് പോകാനോ ഞാനൊരു ഷോൾ എടുത്തിട്ടുള്ളൂ നല്ല വെയിലാണ് കുട എടുക്കണം എന്നുണ്ട് പക്ഷേ ബൈക്കിൽ പോകണതുകൊണ്ട് കുട പറ്റത്തില്ല എന്താ വെച്ചാൽ ഭയങ്കര കാറ്റുമാണ് അപ്പം കുട ഇങ്ങനെ പാറി പോവും അപ്പോൾ ഒരു ഷോളൊക്കെ ഇട്ടിട്ട് തമാലിയുണ്ട് അപ്പോൾ ഞാൻ സ്കൂളിൻ്റെ അടുത്തീട്ട് കാണിച്ചരാട്ടോ ബൈക്ക് കയറണൊന്നും കാണിക്കുന്നില്ല ഭയങ്കര പൊടിയും കാറ്റൊക്കെയാണ് സ്കൂളിൻ്റെ അടുത്തീട്ട് കാണിച്ചാലട്ടോ ഇപ്പൊ ഒരു വണ്ടിയിൽ നമ്മൾ വീൽബാരയും ബേസണും ബക്കറ്റും ഒക്കെ വെച്ച് കൊണ്ടുപോകാണ് മറ്റേല് ഞാൻ തമാലയും കൂടി ഇരിക്കും കേട്ടോ ഈ വണ്ടി മറ്റേ വണ്ടീന്റെ നെൽസന ഇതൊന്ന് കൊണ്ടുവച്ചു സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ സ്കൂളിന്റെ അവിടെ എത്തിയത് ബേക്കിൽ കുട്ടികളൊക്കെ ഇപ്പൊ ഇന്റർവെൽ തോന്നണേ എല്ലാവരും പുറത്തുണ്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളിന്റെ കണ്ടില്ലേ അപ്പോൾ അതേ കട്ടി മണലൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇങ്ങനെ പണി വന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ടുള്ള വ്യൂ കാണിച്ചു തരാൻ കേട്ടോ പണി നടന്ന് അതായത് പണി ഏകദേശം ആയിട്ടില്ലേ നിങ്ങൾ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് പുറത്തുണ്ട് സ്കൂളിൻ്റെ

അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട് ബൈക്ക് ടാക്സി ഒക്കെ തിരിച്ചു പോയിട്ട് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീട് എടുത്തതാണ് തമ്മാല ഫോണിൽ നോക്കി ആണെന്നൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വന്നു തിരിച്ച് വന്ന് ഞാനൊന്ന് എന്താ പറയുക ആവിയൊക്കെ പിടിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് അപ്പോൾ തലവേദന കുറച്ച് കുറഞ്ഞു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇവിടുത്തെ തക്കാളിയൊക്കെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു ഹാർവെസ്റ്റ് ചെയ്യുന്ന വീട് എടുത്തിട്ടില്ല പക്ഷേ ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്ടത് അപ്പോൾ ഒരു അത്യാവശ്യത്തിലധികം നമ്മളെ കഴിഞ്ഞ് തക്കാളി ഉണ്ട് അപ്പോൾ ഇത് ഇന്ന് മാത്രം പറിച്ച തക്കാളി കേട്ടോ ഇന്നത്തെ ഒരു ദിവസം പറിച്ച തക്കാളിയാണിത് ഇത് ഒരുപാട് പഴുത്തിട്ടില്ല ചെറിയൊരു പഴുപ്പം ഉള്ളൂ അപ്പോൾ അത് ഇന്ന് പറിച്ചതാണ് കേട്ടോ അങ്ങനെ ഓരോ ദിവസം നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഈ സീഡ്കോ എന്ന് പറയുന്ന കമ്പനീൻ്റെ ഈ ഒരു തക്കാളിയാണ് കേട്ടോ നമ്മൾ നടാറുള്ളത് ഞാൻ കഴിഞ്ഞ പിടിയിലും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതാണ് ഈ കമ്പനിന്റെ തക്കാളി അത് ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച തക്കാളീൻ്റെ വിത്താണിതിൽ ഒരുപാട് വിത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ നടാറുള്ളത് അപ്പോൾ അതേ ഞാൻ ഇന്ന് പറ ഇന്ന് പറിച്ചെടുത്ത കുറച്ച് തക്കാളിയും പിന്നെ ഇതിൻ്റെ ഒരു അഞ്ച് ദിവസം മുന്നേ അതായത് ഒരു അഞ്ചാറ് ദിവസത്തെ തക്കാളിയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വേർതിരിക്കാനായിരുന്നു ചേ ചീത്ത ഏതൊക്കെ കളയാം പച്ച വേറെ വെച്ച് ചുമ്പ് വേറെ വയ്ക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ തമാലിക്കും നെൽസനും പിന്നെ നമ്മുടെ ഇവിടെ ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് എല്ലാം മാനേജർ ഹൗസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ബാച്ചിലേഴ്സൊക്കെ താമസിക്കുന്നത് തരണേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണവർ അപ്പോൾ അങ്ങടിക്കും കുറച്ച് തക്കാളി കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ഇന്നലെ പറിച്ച തക്കാളിയാണ് ഇത് അതിന്റെ തൊട്ട് മുന്നേ പറിച്ച തക്കാളിയാണ് കണ്ടോ ഇത്രയും തക്കാളി ഉണ്ട് കുറച്ച് വന്ന തക്കാളി ഉണ്ട് പിന്നെ ഞാന് രണ്ട് തവറിൽ തക്കാളി ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ പച്ച തക്കാളി ആർക്കും ഞാൻ കൊടുക്കുന്നില്ല കാരണം പഴുത്ത നമ്മൾക്ക് കുറേയുണ്ടല്ലോ അപ്പൊ അതെല്ലാവർക്കും കൊടുക്കാച്ചു പച്ച തക്കാളി ഇനി ഇവിടെ ഇന്ന് ഇങ്ങനെ ആക്കുമ്പോലെ പഴുക്കട്ടെ പഴുക്കുമ്പോൾ നമുക്ക് കൊടുക്കാം അപ്പ ഇത്രയും പച്ചയല്ല ഒരു മഞ്ഞച്ച് വന്ന തക്കാളിയാണ് കേട്ടോ ഞാൻ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ ഇത് പറിച്ചെടുക്കാറുണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ ജന്തുക്കൾ എല്ലാ പ്രാണികളൊക്കെ കുത്തിയിട്ട് ഇത് കേടുവന്ന് പോകും അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ഒരു മഞ്ഞക്കളറാകുമ്പോൾ ഇത് പറിച്ചെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതേ തക്കാളി പച്ച തക്കാളി ഞാൻ തരം തിരിച്ച് നോക്കിയിട്ട് ഈ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെക്കാറുണ്ട് പിന്നെ ഞാൻ തക്കാളി ഇവിടെ ഒരുപാട് തക്കാളി ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം ഒരു തക്കാളി ആണെങ്കിൽ തക്കാളി എല്ലാം ആവശ്യമുണ്ടാവുകയുള്ളു അപ്പം ഞാൻ എന്ത് ചെയ്യും ഇങ്ങനത്തെ ഒരു പാത്രം ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇതിന് ആണെങ്കിൽ ഓട്ടയുണ്ട് അപ്പോൾ പിന്നെ എയർ നിന്നിട്ട് നമ്മുടെ പച്ചക്കറി ചീഞ്ഞ് പോകത്തില്ല അപ്പോൾ ഇതിനൊരു കവറും ഉണ്ട് ഞാൻ ഈ പച്ച തക്കാളി ഇതിലാക്കിയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാത്ത ചെയ്യുക അത് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കേടും വരില്ല കേട്ടോ ഒരു കേടും വരാൻ ഇത് പഴുത്ത് നമുക്ക് കിട്ടും അങ്ങനെ പച്ച തക്കാളി ഞാൻ വേർതിരിച്ചിട്ട് ഈ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കാണിച്ചുതരാം പഴുത്ത തക്കാളി ഈ ഒരു പാത്രത്തിൽ കാണിച്ചുതരാം കേട്ടോ ഇതിനും ഓട്ടയുണ്ട് ഞാൻ ഓട്ടയുള്ള പാത്രം നോക്കിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ് ഇതിൽ ഡ്രസ്സൊക്കെ വെക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ തക്കാളിയും പച്ചക്കറിയൊക്കെ വെക്കാനാണ് ഈ ഒരു ബോക്സ് എടുക്കാറ് എടുക്കാറുണ്ട് അപ്പോൾ പഴുത്ത തക്കാളി ഞാൻ ഈ ഒരു ബോക്സിൽ വെക്കല് തക്കാളി എല്ലാം ഇങ്ങനെ ഓട്ടുള്ള പാത്രത്തിൽ വെച്ചിട്ടുണ്ടല്ലോ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം ഇല്ലാതെ അടച്ച് വെക്കുക ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോഴിൻ്റെ കുറേയൊക്കെ കേട് വന്ന് പോകാറുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് അടച്ച് വെക്കാറ് അപ്പോൾ പഴുത്ത തക്കാളി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇത്ര മതിട്ട് എനിക്ക് ആവശ്യമുള്ള തക്കാളി ഇത്രേ ഉള്ളൂ ഇതും ഈ പച്ചയുണ്ട് പിന്നെ നമുക്ക് പറക്കാനുണ്ടല്ലോ ചെടികളിൽ അപ്പോൾ ബാക്കിയുള്ള തക്കാളിയൊക്കെ ഞാൻ ഇവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോഴത്തെ ഈ കവറിലാക്കി ഞാൻ തക്കാളി വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ എനിക്ക് കാണിച്ച് തരിക കണ്ടോ ഒരു കവറിൻ്റെ നമ്മുടെ അരി വാങ്ങണ സഞ്ചിയാണ് ഇപ്പം കവറിൻ്റെ പകുതിയോളുണ്ട് ഇത് ഇത്രയും തക്കാളി ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് തമാലിക്കലേ നൽച്ചാൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം അതേപോലെ തന്നെ ഈ ഒരു ഇതും അരി വാങ്ങണ നമ്മുടെ സഞ്ചിയാണ് കേട്ടോ മട്ടരിയുടെ അപ്പോൾ ആക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഇതിലാക്കണം ബാക്കി കസ്റ്റേഴ്സിനെയും കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ചോദിച്ചിരുന്നത് പിന്നെ നിങ്ങളെയും കൂടെ കാണിച്ചതരാ നമ്മൾ കൃഷി ചെയ്ത് കിട്ടിയിട്ടുള്ള തക്കാളിയാണ് കേട്ടോ ഇതെല്ലാം അവിടെ ഈ കൊട്ട നിറച്ചും തക്കാളി ഉണ്ട് ഇതിൽ കേട്ട് അറിയില്ല മാറ്റി വെക്കണം മാറ്റി ഇങ്ങനെ തരം തിരിച്ച് വെക്കാനെട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയധികം തക്കാളി ഈ ചെടി നടണമെന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വിത്ത് നട്ടപ്പോൾ കുറെ അങ്ങനെ നട്ടപ്പോ എല്ലാം തൈ ഉണ്ടായി എല്ലാ തൈയും ഈ തൈ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് നടാതിരിക്കുന്നത് എനിക്കൊരു ഇടങ്ങോ ഒരു തൈ വളർന്നാൽ ഒരു പത്ത് തക്കാളി കിട്ടുവാണെങ്കി അത്രയും നല്ലതല്ല വിചാരിക്കും അപ്പൊ പിന്നെ കിട്ടുന്ന സ്ഥലത്തൊക്കെ തക്കാളിയും പച്ചമുളകും ഇഷ്ടംപോലെ എന്റെ ഈ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ തക്കാളിയും പച്ചമുളകാണ് കാണും കേട്ടോ അപ്പം അതെല്ലാം വെച്ചിടിപ്പിച്ച് എല്ലാത്തിലും ഉണ്ടായി ഇപ്പൊ ഞാൻ വിത്ത് തക്കാളിന്റെ വിത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നട്ടിട്ടുണ്ട് അതായത് ഈ തക്കാളീന്റെ വളവ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ തക്കാളി തൈ നടാൻ പറ്റും അത്രയും ഉണ്ട് തക്കാളി ശരിക്കും ഒരു കടക്ക് ഉള്ള തക്കാളി ഉണ്ട് കേട്ടത് ഇതൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ പോവാണ് പിന്നെ നമ്മുടെ പഴുത്ത മുളക് മറ്റേ വലിയ ഇല്ല അതിന്റെ പഴുത്തതാണ് ഇത് നമ്മുടെ നെൽസം പറിച്ചിട്ട് അത് കുറച്ചും കൂടി പഴുക്കാണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തെ കണ്ടോ പച്ച ഇത് കറക്റ്റ് മുപ്പായ നടല്ലോ മുപ്പായി കാണും ചുമന്നല്ലോ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കണത് ഉണ്ടോ പിന്നെ ഈ തക്കാളിക്കൊന്ന് വേർതിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെ ഈയൊരു പാത്രം നിറച്ച് ഞാൻ മാനേജർ ഹൗസിക്ക് വെച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ എന്താ ഈ ഒരു ചക്ക നിറയെ ഓരോരുത്തർക്ക് കൊടുക്കാണ്ടി വരും അത് തമാലയ്ക്കോ അല്ലെങ്കിൽ നെൽസനോ ഒക്കെ എടുക്കാം ഉണ്ടോ കാരണം തക്കാളി എല്ലാം നമ്മൾ ഓരി വെച്ചു ഒരു വെക്കാനായിട്ട് ഞങ്ങളവിടെയൊക്കെ പറയാം അതായത് വീതം വെക്കാം ഒരു വെക്കല്ല വീതം വെക്കാം അപ്പോൾ തക്കാളി എല്ലാം വീതം വെച്ച് കഴിഞ്ഞു അപ്പൊ തക്കാളിയൊക്കെ വീതം വെച്ച് കഴിഞ്ഞു അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചിട്ടുള്ള കോൺ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അതൊന്ന് നിങ്ങളെ കാണിച്ചാലെന്ന് വിചാരിച്ചിട്ടോ വീതമായിട്ട് നമുക്ക് കിട്ടിയ കോണേതിൽ രണ്ടെണ്ണം രണ്ട് മൂന്ന് രണ്ടെണ്ണം നാലെണ്ണം നമ്മൾ പറിച്ചത് അത് രണ്ടെണ്ണം ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ രണ്ടെണ്ണം ബാക്കി ഉണ്ടായിരുന്നതായിരുന്നു അപ്പം ഇതാ അത് ഇതാണ് കേട്ടോ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോണ് കാണിക്കുമെന്ന് ഞാൻ കോണ് അതിൻ്റെ ആ ഒരു തൊഴിൽ തുറന്ന് കാണിക്കാൻ മറന്നു പോയതാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ ഈ ഈ പാണ്ടല്ലോ ഇതൊക്കെ ഞാൻ ി കഴിച്ചതാണ് പച്ച പച്ചയാണെങ്കിൽ നല്ല മധുരം ഉണ്ടായത് അപ്പോൾ ഞാനിതിങ്ങനെ ഓരോന്നും ഓരോന്നും എടുത്ത് കഴിച്ചു അപ്പോൾ ഇനി ബാക്കിയുള്ളത് എന്തായാലും ഈ പുഴുങ്ങാന്ന് വിചാരിക്കുന്നു അപ്പോൾ തമാലിക്കിനെ അലസനമൊക്കെ കൊടുത്തുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം നല്ല മധുരം ഉണ്ട് അറുണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റോടെയാണ് അവരെന്താ പറയുക ഒരു അതിശയത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്ന പോലെയാണ് അവർ അത് പറഞ്ഞത് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല നല്ല തിക്കായിട്ടുള്ള നല്ല ഉണ്ടായിട്ടുള്ള കോണിൻ്റെ അരികൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഞാൻ ഈ വൈകുന്നേരം ഈ കോണ് പുഴുങ്ങാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിത് പുഴുങ്ങിയെടുക്കാം കേട്ടോ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോ അതിന് എന്താണറിയാ ഇവിടെ ചെയ്യണത് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് അടിക്കുകയാണ് വൈകുന്നേരം ചായ അടിക്കാൻ വന്നപ്പോൾ പൊറോട്ട ഒന്ന് അടിച്ച് തരുകയാണ് കേട്ടോ പിന്നെ ഇവിടെ എല്ലാവർക്കും ഞങ്ങളുടെ കോമ്പൗണ്ടിലുള്ള എല്ലാവർക്കും പൊറോട്ടയും ബീഫ് കറിയാണ് കുറേ നാടായി എല്ലാവരും വിചാരിക്കുന്നത് പൊറോട്ട നല്ല അതി സാഹസികമായിട്ട് വീശിയെടുക്കുന്നുണ്ട് സക്സസ് ആവുന്നുണ്ടല്ലേ ചെറുതായിട്ട് അതെ കൊറേ വട്ടം ആയി പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഉപയോഗിച്ചിരുന്ന മൈദപ്പൊടി ഇവിടുന്ന് വാങ്ങുന്ന മൈ മൈദപ്പൊടിയായിരുന്നു മലാവിത്തെ ഇപ്പത്തെ ഈ മൈദപ്പൊടി നമ്മുടെ നാട്ടിലെ മൈദപ്പൊടിയാണ് കേട്ടോ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് എന്തായാലും ഇതൊക്കെ വീശടിച്ച് വരട്ടെ പൊറോട്ട അപ്പം ഇന്ന് വൈകുന്നേരത്തേക്ക് വൈകുന്നേരം അല്ല നൈറ്റിലേക്ക് പൊറോട്ടയും ബീഫ് കറിയാണ് ബീഫ് ബീഫ് കറിയും പൊറോട്ടയും അപ്പോൾ പൊറോട്ട ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കും ബീഫ് കറി അവര് അപ്പുറത്ത് നമ്മുടെ മാനേജേഴ്സിലുള്ള ചേട്ടന്മാരൊക്കെ അവിടെ അവിടെ ഉണ്ടാക്കും അപ്പോൾ ബീഫും പൊറോട്ടയാണ് ഇത് സ്പെഷ്യൽ കുറേ നാളായി എല്ലാവരും വിചാരിക്കുന്നത് പൊറോട്ട അടിക്കണം പൊറോട്ട അടിക്കണം പക്ഷേ ഇവിടുത്തെ ഈ മൈദപ്പൊടി നമ്മുടെ നാട്ടിലത്തെ മൈദപ്പൊടി പോലെയുള്ളതൊരു ഒരു ഒരുമാതിരി ഒരു ഒട്ടിയും കൊണ്ടാണ് ശരിക്കും കിട്ടത്തി ഇല്ലാതെ പോലെ ഇങ്ങനെ നമ്മൾ വീശി വീശിയടിക്കുമ്പോഴൊന്നും വീശിയിൽ അത് ശരിയാവാറുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം എന്തോ എല്ലാം ശരിയായി നല്ല പിന്നെ ഞങ്ങൾ ഞാനതിപ്പോൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈ ഒരു വോയിസ് ബോയ്സോറ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പറയണം നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് പൊറോട്ട സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടയായിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടാക്കി കിട്ടിയത് നന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കി മുട്ടയും പാലും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മളിവിടെ പൊറോട്ട പരത്തിക്കൊണ്ടിരിക്കുകയാണെ കുറെ സമയം കഴിഞ്ഞിട്ടാണ് നമ്മള് പരത്താൻ തുടങ്ങിയത് അപ്പൊ പൊറോട്ട കുറച്ച് നമ്മുടെ അടുപ്പത്തുണ്ട് അത് കാണിച്ചതരാം പൊറോട്ട പൊറോട്ട സൂപ്പർ ആയിട്ട് പൊറോട്ടണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് അടിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം രണ്ട് പാദത്തിലായിട്ടോ നമ്മൾ ചൂർണത് കാണിച്ചരാട്ട് വാ അടിപൊളി പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അല്ലേപൊളി ഞങ്ങൾ ഇനി പൊറോട്ടെടുത്ത് വരട്ടെ അപ്പം നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഒരു പത്ത് നാൽപ്പത് പൊറോട്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാണിച്ച് തരാം ഇപ്പം അതേതാണ്ടോ എല്ലാ പൊറോട്ടയും നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് പൊറോട്ട പത്ത് നാൽപ്പത് പൊറോട്ട നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു കാസറോളിലും പിന്നെ ഈ ഒരു പാത്രത്തിലുണ്ട് ഉണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഇതിൽ കൊണ്ടില്ല അതായത് കൊണ്ടില്ല മീൻസ് അതിൽ ഫുള്ളായി ഫുള്ളായി അപ്പം തികഞ്ഞില്ല അപ്പം ഞങ്ങൾ വേറെ പാദത്തേക്കും കൂടി മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ പൊറോട്ട ഇന്നത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് ആക്ച്വലി ഒരു ദിവസത്തെ പ്രോസസിംഗ് ആയിട്ട് ഈ പൊറോട്ടേൻ്റെത് കാരണം രാവിലെ ചാടിക്ക വന്നപ്പോൾ അരണി പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ട് പോയി ഉച്ചയ്ക്ക് ചോറ്ണ്ണാൻ വന്നപ്പോൾ അത് പൊടി കുഴച്ചത് പിന്നെ നമ്മൾ ഉണ്ടാക്കി ബോൾസ് ആക്കിയിട്ട് വെക്കുമല്ലോ അങ്ങനെ ബോൾ ആക്കിയിട്ട് വെച്ചിട്ട് പോയി പിന്നെ വൈകുന്നേരം വന്നപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് വീശി അടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിട്ട് പോയി രാത്രി പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇത് പരത്തി അങ്ങനെയായിട്ട് നമ്മൾ പൊറോട്ടേൻ്റെ പ്രോസസിംഗ് നടന്നിട്ടുള്ളത് അപ്പോൾ ഫുൾ പൊറോട്ട റെഡി ഇനി ഞങ്ങൾ പൊറോട്ടയും ബീഫ് കറിയൊക്കെ കൂട്ടി കഴിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാമതി വേക്കും ബൈ ബൈ